ഇന്ന് നമുക്ക് റേഷൻ കടല വെച്ചിട്ട് വെറും ഒരു മിനിറ്റിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം ഇത് ഞാനിവിടെ ഒരു ഗ്ലാസ് റേഷൻ കടല എടുത്തിട്ടുണ്ട്. റേഷൻ കടല എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചെറിയ കടലയായിരിക്കും, വലിയ കടല ആയിരിക്കത്തില്ല. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് നല്ല വലിയ കടല കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ കടല ഒന്ന് 3 മണിക്കൂർ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിർത്തിയെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് നമുക്കിങ്ങനെ അങ്ങോട്ട് വീർത്ത് കിട്ടും. ഇനി നമ്മളിത് 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരു സ്റ്റെയിനറിൽ, അതായത് ഒരു അരിപ്പയിൽ ഒന്നിങ്ങനെ ഒന്ന് വെള്ളം ഊറിക്കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. തുടച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതാ ഇതുപോലത്തെ ഒരു ഊട്ടയുള്ള ഒരു അരിപ്പയിൽ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ കടല നമ്മൾ നല്ലതുപോലെ കഴുകിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു 2 സ്പൂൺ പാല് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മതിയെ, 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചത്, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ മസാലക്കടലയാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത്രയും മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ നിലക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതുപോലെ അങ്ങ് എത്തിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടി, അതായത് മൈദപ്പൊടിയും വേണം, കോൺഫ്ലവറിൻ്റെ പൊടിയും വേണം, രണ്ടും ഒരേ അളവിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ കടല നല്ല ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ അളവിൽ മൈദപ്പൊടിയും കോൺഫ്ലവർ പൊടിയും കൂടെ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയാണെങ്കിലും മതി. ഇത്രയും നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ അങ്ങ് കുഴച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെയാണ് കടല ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാത്തത് കേട്ടോ. ഇനി നമുക്കൊരു പാൻ സ്റ്റവിൽ വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ, ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലാവാം. ഞാനിപ്പോൾ രുചി ഗോൾഡിൻ്റെ ഓയിലാണിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് വേണം ഈ കടൽ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കടലിടുമ്പോഴേ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്. ഒരുമിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കട്ട കെട്ടിപ്പോവും, കടലെല്ലാം കൂടെ ഒറ്റ കട്ടയായിപ്പോവും. പിന്നെ അത് നമ്മൾ ഒന്ന് അടർത്തിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് കുറച്ച് കടല എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കൈ അത്യാവശ്യം ചൂട് വരും, കൈ എണ്ണയുടെ ആ ചൂട് കൊണ്ടിട്ടേ. അപ്പോൾ ഇതാ എല്ലാ കടലയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മുടെ മസാലക്കടല റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്കിതുപോലെ പൊടി മുക്കി പൊരിച്ചത് കൊണ്ടിട്ട് നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഫ്രൈ ചെയ്യുമ്പോൾ വെളുത്തുള്ളി ഫ്രൈ ചെയ്തിട്ട് കടലയൊന്ന് ഫ്രൈ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ആ കാര്യം വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കടലക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു പാകം എങ്ങനെയുണ്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി മുളക് പൊടി വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും റേഷൻ കടല ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ.